ബംഗളൂരു മയക്കുമരുന്ന് കേസിലും ബിനാമി പണമിടപാട് കേസുകളെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലിനായി ഈ മാസം 6-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ED ബംഗളൂരു യൂണിറ്റിന്റെ സമ്മൻസ് അയച്ചിരിക്കുകയാണ്. ലഹരിക്കടത്തു കേസിൽ അറസ്റ്റിലായ കൊച്ചി വെണ്ണല സ്വദേശി അനൂപ് മുഹമ്മദുമായുള്ള പണമിടപാടുകൾ ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ബംഗളൂരു ബി ക്യാപിറ്റൽസ് ഫോറക്സ് ട്രേഡിംഗ് കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ് എന്നിവയാണ് പ്രധാനമായും അന്വേഷിക്കുക. കർണാടകയിലുള്ള കമ്മനഹള്ളിയിൽ ഹയാത്ത് എന്ന ഹോട്ടൽ തുടങ്ങാൻ ബിനീഷ് പണം നൽകിയെന്നാണ് അനൂപിന്റെ മൊഴി. ഇത് ബിനീഷും സ്ഥിരീകരിച്ചിരുന്നു. 6 ലക്ഷം രൂപയാണ് നൽകിയതെന്ന് ബിനീഷ് കോടിയേരി പറയുന്നെങ്കിലും കുറഞ്ഞത് 50 ലക്ഷം രൂപയുടെ ഇടപാടാണെന്നാണ് ED സംശയിക്കുന്നത്. ഇപ്പോൾ ഈ ഹോട്ടലിന്റെ അതായത് ഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടലിന്റെ മറവിലാണ് അനൂപും ഒപ്പം അറസ്റ്റിലായ തിരുവില്ലോമല സ്വദേശി രജേഷ് ദേവീന്ദ്രനും ലഹരി ഇടപാടുകൾ നടത്തിയതെന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കണ്ടെത്തലുകൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനൂപിനെയും ഒപ്പം തന്നെ തിരുവില്ലോമല സ്വദേശി രജേഷ് ദേവീന്ദ്രനെയും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ബിനീഷ് കോടിയേരിക്ക് ചോദ്യം ചെയ്യലിനായി സമൻസ് അയച്ചിരിക്കുന്നത്. കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ ബിനീഷ് അടക്കം 3 പേർക്ക് വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുണ്ടെന്ന വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്തെ 2 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും വരുമാനത്തിൽ കവിഞ്ഞ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുണ്ടെന്നാണ് അനൂപിന്റെ മൊഴി. എന്നാൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ED ചോദ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ തന്നെ പല മന്ത്രിമാരും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും കുടുക്കിലാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെയൊക്കെ ബിനാമിയായാണ് ബിനീഷ് കോടിയേരിയുടെ പ്രവർത്തനങ്ങൾ. ബിനീഷ് കോടിയേരിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലേക്കായി ചൊവ്വാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ എത്താനാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിനീഷ് കോടിയേരിയോട് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിനായി ED ബംഗളൂരുവിലെ ശാന്തിനഗർ ഓഫീസിൽ ഹാജരാകാനാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. NCB രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് വിഷയത്തിൽ ബിനീഷിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ED നീക്കം. ലഹരി ഇടപാടിൽ ബിനീഷ് കോടിയേരി പണം ഇറക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് ബിനീഷിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീണ്ടും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ബിനീഷിനെ കോവിഡ് ടെസ്റ്റിന് വിധേയനാക്കാനും നിർദ്ദേശിച്ചിരുന്നു അന്വേഷണ സംഘം. ബിനീഷിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ആദായനികുതി വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ടിപ്പോൾ. NCBയും ബിനീഷിനെ വിളിപ്പിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. അതേസമയം ബിനീഷിനെതിരെയുള്ള ഏത് അന്വേഷണത്തിനും താനോ പാർട്ടിയോ ഇടപെടില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയും ബിനീഷ് കോടിയേരിയുടെ പിതാവുമായ കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.